കുട്ടിക്കാലവും ഓർമ്മകളുടെ ഉത്സവമാണ്. കളിച്ചും രസിച്ചും ആടിയും പാടിയുമുള്ള നിറമുള്ള കാലം, ഉത്തമമായ ഒരു വ്യക്തിത്വം രൂപപ്പെടുന്ന കാലം കൂടിയാണ് ഇത്. ഒരാളുടെ വളർച്ചയിൽ നിരവധി ആളുകളുടെ സ്വാധീനങ്ങളുണ്ട്. സമകാലീന കേരളത്തിൽ പ്രശസ്തരായവർ തങ്ങളുടെ അനുഭവങ്ങളും മാർഗനിർദ്ദേശങ്ങളും കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി പങ്കുവയ്ക്കുന്നു. ഇസി സിറിയറ്റ് എന്ന ഈ IAS ഓഫീസർ കേരളീയർക്ക് സുപരിചിതനായത് റബ്ബർ ബോർഡിന്റെ ചെയർമാനായി വന്നതോടെയാണ്. നട്ടെല്ലൊടിഞ്ഞു കിടന്ന റബ്ബർ കർഷകർക്ക് ഈ വരവ് ഒരു പുത്തൻ ഉണർവായി. നിരവധി പദ്ധതികൾ ഈ മേഖലയിൽ ഇദ്ദേഹം പ്രാവർത്തികമാക്കിയതോടെ ഒരു പദവിയുടെ പ്രാധാന്യവും പ്രവർത്തന വൈദുല്യവും എത്രമാത്രമുണ്ടെന്ന ഒരു തിരിച്ചറിവുകൂടി സാധാരണ ജനങ്ങൾക്കിടയിലുണ്ടായി. അധികാരം ഉണ്ടായാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാൻ ആത്മാർത്ഥമായ ഒരു പരിശ്രമവും ആഗ്രഹവും വേണമെന്ന് ഇദ്ദേഹം തെളിയിച്ചു. തമിഴ്നാട് കേഡറിൽ തന്റെ ഔദ്യോഗിക പദവി ആരംഭിച്ച ഇദ്ദേഹം നേരിന്റെ വഴിക്ക് എന്നും പ്രാധാന്യം നൽകി. പലവിധ പ്രലോഭനങ്ങളും സമ്മർദ്ദങ്ങളും തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഉണ്ടായിട്ടും നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ച ശേഷവും ശ്രീ TC സിറിയക് നിരവധി പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിച്ചു. ജീവൻ TV മുൻ മാനേജിംഗ് ഡയറക്ടർ, ചെയർമാൻ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, ഇൻഫാം പ്രസിഡന്റ് തുടങ്ങി നിരവധി പ്രവർത്തന മേഖലകൾ. എന്റെ കുട്ടിക്കാലം എന്ന പ്രോഗ്രാമിലൂടെ തന്റെ ജീവിതാനുഭവങ്ങളും ഉപദേശങ്ങളും ഇദ്ദേഹം ഇവിടെ ഇതാ പങ്കുവയ്ക്കുന്നു. കേരളത്തിലും മറ്റും മാതാപിതാക്കള് ഇരുകൂട്ടരും ഭർത്താവും ഭാര്യയും രണ്ടുപേരും ജോലിക്ക് പോകുന്നവരായിരിക്കും മിക്കവാറും. അവരുടെ ഉദ്യോഗത്തിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതേസമയത്ത് വീട്ടിലെ കുട്ടികളുടെ കാര്യം നോക്കുകയും വേണം. അപ്പം കുട്ടികൾക്ക് വേണ്ടി ക്വാളിറ്റി ടൈം ചെലവാക്കാൻ പലപ്പോഴും മാതാപിതാക്കൾക്ക് കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടി സമയമോ ചെലവഴിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അവർ ചോദിക്കുന്നതെല്ലാം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്താം. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്ന ആ ഒരു മനസാക്ഷി കുത്ത് അത് ശരിയാക്കാൻ വേണ്ടി സാരമില്ല, അവൻ ചോദിക്കുന്നതെല്ലാം അവന് കൊടുത്തേക്കാം, അങ്ങനെ അവനെ സന്തോഷിപ്പിക്കാം, അങ്ങനെ അവന് വേണ്ടി നമുക്ക് സേവനം അനുഷ്ഠിക്കാം എന്ന ഒരു ആർഗ്യുമെന്റിൽ അവർ ആശ്വാസം കണ്ടെത്തുന്നവരെയാണ് കേരളത്തിലെ നമ്മുടെ മാതാപിതാക്കൾ. കുട്ടികളാണെങ്കിൽ അവരും അവർക്ക് എല്ലാ വിധത്തിലുള്ള ഏതാവശ്യം ചോദിച്ചാലും ഉടനെ മാതാപിതാക്കൾ എത്രയും കഷ്ടപ്പെട്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കുട്ടികളും ഒരുമാതിരി ദുർബുദ്ധികളും ദുശാഠ്യക്കാരും ഒക്കെ ആയിട്ട് വളർന്നു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് മിക്ക വീട്ടിലും ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ. ഒന്നേ ഉള്ളെങ്കിൽ പിന്നെ പറയാനും ഇല്ല. രണ്ടുപേരാണെങ്കിൽ പോലും അവർക്ക് പ്രത്യേകം എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ കൊടുക്കുകയും വീട്ടിലെ എല്ലാ തീരുമാനങ്ങളും കുട്ടികളുടെ സൗകര്യം അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അതിനെ മാത്രം ആശ്രയിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അതിവിടെ ഉരുവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടു വിധത്തിലും, ഇത് പേരന്റ്സിന്റെ കാര്യത്തിലും കുട്ടികളുടെ കാര്യത്തിലും ശരിയല്ല. പേരന്റ്സ് അവർക്ക് ജോലിയുണ്ട്, പ്രൊഫഷനുണ്ട്, ഇരുകൂട്ടരും ജോലി ചെയ്ത് മാന്യമായ ശമ്പളം നേടി കുടുംബത്തിനെ നല്ലവണ്ണം പുലർത്താൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും കുട്ടികൾക്ക് വേണ്ടി കുറച്ച് ക്വാളിറ്റി ടൈം നീക്കി വെച്ചേ മതിയാകും. വരുമാനം നേടുക മാത്രമല്ല, കരിയറിൽ മുന്നോട്ട് കുതിക്കുക മാത്രമല്ല, കുട്ടികളുടെ കാര്യത്തിലും പ്രത്യേകിച്ച് അമ്മമാര് കരിയറേ എന്ന് പറഞ്ഞ് കരിയറേ ശരണം എന്ന രീതിയിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മറ്റ് പല കാര്യങ്ങളിലും അവർക്ക് വീഴ്ചകളുണ്ടാകും. പല കാര്യങ്ങളിലും വലിയ വില കൊടുക്കേണ്ടതായിട്ടും വരും. പിന്നെ കുട്ടികൾക്ക്, കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരോടൊന്നും ഉപദേശം കൊടുക്കാനൊന്നുമില്ല. പിന്നെ പഠിച്ച പള്ളിക്കൂടത്തിൽ പോകുന്ന ഘട്ടമാകുമ്പോൾ, സ്കൂളിൽ പഠിക്കാൻ പോയി കഴിയുന്ന ഘട്ടമാകുമ്പോഴേക്കും
പ്രത്യേകിച്ചും പ്രൈമറി സ്കൂളൊക്കെ കഴിയുമ്പോഴേക്കും മാതാപിതാക്കളോടും ഒരു പരിധിവരെ അവരോട് അനുസരണയോടുകൂടി കഴിഞ്ഞില്ല. പഠിക്കാനുള്ള പാഠങ്ങളും മറ്റും കൃത്യനിഷ്ഠയോടെ പഠിച്ച് കളികളിലും മറ്റു കാര്യങ്ങളിലും സ്കൂളിലുള്ള മറ്റവസരങ്ങളിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന രീതിയിലുള്ള പാഠ്യേതര വിഷയങ്ങളിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവരുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടി മാക്സിമം അവർ ശ്രമിക്കണം. അത് കുട്ടികളുടെ കാര്യം. അത് മിക്കവാറും ഹൈസ്കൂളിലൊക്കെ വന്നു കഴിഞ്ഞ കുട്ടികളോട് മാത്രമേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അതിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ മറ്റ് മേഖലകളിലേക്കും പഠിത്തത്തിന്റെ കാര്യത്തിൽ ഉത്സാഹം കാണിക്കുക, പറഞ്ഞു കൊടുക്കുക, അവർക്ക് എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, സംശയങ്ങൾ തീർക്കുക, അതൊക്കെ ആദ്യഘട്ടം മുതൽ മാതാപിതാക്കൾ ചെയ്തു തുടങ്ങിയാൽ മാത്രമേ ആ ഒരു കൾച്ചറിലേക്ക്, ആ ഒരു പഠന സംസ്കാരത്തിലേക്ക് കുട്ടികളെ നയിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ അതൊക്കെ ചെയ്തു വേണം പരിചയിക്കാൻ. കുട്ടികളുടെ സംശയങ്ങൾ മാതാപിതാക്കളോട് ചോദിക്കാനും അത് സ്വതന്ത്രമായി ചോദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്കുണ്ടാകണം. ഇത് ഞാൻ പറയുന്ന മണ്ടത്തരമാണ്, അല്ലെ നിനക്ക് ഇത് അറിഞ്ഞുകൂടെ എന്ന് പറഞ്ഞ് ശിക്ഷ കിട്ടും, അടി കിട്ടും എന്നെല്ലാമുള്ള ഭീതിയും ഭയവും എല്ലാം കുട്ടികളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ നീ മണ്ടൻ, നിനക്കിതൊന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനെ കളിയാക്കും എന്ന ഒരു ഭയം പോലും അവരുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. അങ്ങനെ സ്വതന്ത്രമായി സംശയം ഏതും ചോദിക്കത്തക്ക ഒരു സ്വാതന്ത്ര്യം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ പ്രത്യേകിച്ച് ആദ്യഘട്ടങ്ങളിൽ വളരെ അത്യാവശ്യമാണ്. ഒരു സ്ഥാപനത്തിന്റെയോ ഭരണത്തിന്റെയോ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, സാധാരണ ജീവിതത്തിൽ പോലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക എന്നത് ജീവിത വിജയത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുക? ഇപ്പം തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ കുട്ടികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന തീരുമാനമെടുക്കുന്നത് ഇപ്പം പ്ലസ് ടു കഴിയുമ്പോൾ ഏത് ദിശയിൽ പോകണം, ഏത് ഡയറക്ഷനിലേക്ക് പഠനം തുടരണം എന്നുള്ള ഒരു തീരുമാനം. അപ്പൊ ആ തീരുമാനം എടുക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. അപ്പൊ ആ തീരുമാനം കുട്ടികളെ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റുമെന്ന് സംശയമാണ്. പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പല വിഷയങ്ങളിലും താല്പര്യമുണ്ടായിരിക്കും. പല കുട്ടികൾ, ചില കുട്ടികളുണ്ട് എല്ലാ വിഷയത്തിലും മിടുക്കന്മാരായിട്ടുള്ളവർ കാണും, എങ്ങോട്ട് തിരിയേണ്ടുവെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ മാതാപിതാക്കളും മുതിർന്നവരും എല്ലാം അവർക്ക് സഹായകരമായിട്ട് മാറും. അവരുടെ പ്രത്യേക കഴിവുകളും സ്വഭാവവിശേഷങ്ങളും വാസനകളും എല്ലാം മനസ്സിലാക്കി ഏത് തുറയിലാണ് അവർ മുന്നോട്ട് വരാൻ വേണ്ടി ഏറ്റവും നല്ല സാധ്യതയുള്ളത് എന്ന് അവരെ ഗൈഡ് ചെയ്യേണ്ട ഒരു ചുമതല മുതിർന്നവർക്കുണ്ട്, അധ്യാപകരായാലും മാതാപിതാക്കളായാലും. അത് വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്താൽ വിജയിക്കും. ഉദാഹരണമായിട്ട് നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാസന കണ്ടറിഞ്ഞ് സംഗീത സ്വാധീനിരുന്നാൽ സംഗീത സ്കൂളിലേക്ക് അയച്ചു. അതിനു പകരം നീ പോയി ഇന്റർമീഡിയറ്റ്, നീ പ്രീ യൂണിവേഴ്സിറ്റിയും പ്ലസ് ടു എല്ലാം പാസ്സാകുക, ബി എ ഡിഗ്രി പാസ്സാകണം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണം എന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം എവിടെയാകുമായിരുന്നു? അപ്പൊ അദ്ദേഹത്തിന്റെ വാസന കണ്ടറിഞ്ഞ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി, പ്രോത്സാഹനം നൽകി നേർവഴിക്ക് തിരിച്ചുവിടാൻ സാധിച്ചു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക്. അങ്ങനെ കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്ന കാര്യം. അപ്പൊ അതുപോലെ മാതാപിതാക്കളും വലിയവരും ഒക്കെ വേണ്ട വിധത്തിൽ ഗൈഡ് ചെയ്താൽ കുട്ടികൾ ശരിയായ തീരുമാനം എടുക്കാൻ കഴിയും. പിന്നെ സ്വതന്ത്രമായിട്ട് നമ്മൾ തീരുമാനം എടുക്കുന്ന പ്രായമായി കഴിയുമ്പോൾ, ഉദ്യോഗത്തിലും മറ്റും പ്രവേശിച്ചു കഴിയുമ്പോൾ തീരുമാനമെടുക്കണം. അത് ഉയർന്ന പദവികളിലൊക്കെ ഇരിക്കുമ്പം നമ്മൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, നമ്മുടെ തീരുമാനങ്ങളുടെ ഫലമായിട്ട് സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകാം. അപ്പൊ അങ്ങനെ നിർണായകമായ തീരുമാനങ്ങൾ, സാധാരണക്കാരായ വളരെയധികം ജനങ്ങളെ ബാധിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവകാശമോ സൌകര്യമോ അധികാരമോ അവസരമോ ഒക്കെ വലിയ ഉദ്യോഗസ്ഥന്മാർക്കിപ്പം ഐ എ എസ് തുടങ്ങിയുള്ള പദവികളിൽ ഇരിക്കുന്നവർക്ക് അതിനുള്ള അവസരം കിട്ടും. അതൊരു നല്ലൊരു വലിയൊരു സുവർണാവസരമാണ്, വലിയ കാര്യമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കി അതിന് പറ്റിയ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. ഇത്തരം തീരുമാനങ്ങൾ നമ്മൾ പ്രശ്നത്തിന്റെ ന്യായാന്യായതകൾ മനസ്സിലാക്കി തീരുമാനമെടുക്കാം. ഒരു കാര്യം പറയുകയാണെങ്കിൽ, എം ജി ആർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാന തീരുമാനമായിരുന്നു എല്ലാ സ്കൂളുകളിലും മിഡ് ഡേ മീൽസ്
ഉച്ചയ്ക്ക് ഊണ്, ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കുക, പാവപ്പെട്ടവർക്കില്ല. അന്ന് ഞാൻ ആ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥനല്ലായിരുന്നു ഞാൻ, എങ്കിലും എന്റെ സഹപ്രവർത്തകരായ ചില ഉദ്യോഗസ്ഥന്മാര്, ഈ ഭക്ഷ്യവകുപ്പിലും ഫിനാൻസ് വകുപ്പിലും ഒക്കെ ഉണ്ടായിരുന്നവര് പലരും അത് MGRന്റെ ഈ നീക്കത്തെ എതിർത്തു. കാരണം അവര് പറഞ്ഞു, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക, 10-65 ലക്ഷം പിള്ളേർക്ക് ഓരോ ദിവസവും, അതും പള്ളിക്കൂടെ ഉള്ള സ്കൂൾ ഉള്ള ദിവസം മാത്രമല്ല സ്കൂളില്ലാത്ത ദിവസവും, ആണ്ടുവട്ടം മുഴുവൻ, അല്ലെങ്കിൽ വേനൽക്ക് വരും, വേനൽ അവധിക്കാലം വരുമ്പോൾ പിള്ളേർ പട്ടിണി കിടക്കുന്ന സ്ഥിതി വരാൻ പാടില്ലല്ലോ. അതുകൊണ്ട് MGRന്റെ നിർദ്ദേശമായിരുന്നു 365 ദിവസം ഉച്ചഭക്ഷണം കൊടുക്കണം. അപ്പൊ ആ തീരുമാനമാണ് അദ്ദേഹം എടുക്കാമെന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ എതിർക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ കാരണം, ഇത്രയും പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എന്തുമാത്രം ചെലവാകും, ഈ ഭക്ഷണത്തിന് വേണ്ടി തന്നെ ഇങ്ങനെ കാശ് കളയുന്നത് ശരിയല്ല, അവർ വീട്ടിൽ നിന്ന് തന്നെ എല്ലാം ഭക്ഷണം കഴിച്ചോളും എന്നുള്ള ഒരു നിലപാട്. ഇത് തീരെ നിവൃത്തിയില്ലാത്ത പാവങ്ങൾക്ക് മാത്രം വേണമെങ്കിൽ കൊടുക്കാം. അദ്ദേഹം പറഞ്ഞു അത് സാധ്യമല്ല, എല്ലാവർക്കും കൊടുക്കണം. അദ്ദേഹം മുന്നോട്ട് വെച്ച പല കാരണങ്ങളിൽ ഒന്ന്, അദ്ദേഹം പറയുന്നത് എല്ലാ കുട്ടികളും, പാവപ്പെട്ടവരും പണക്കാരും, അവിടെ വരുന്ന സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഉച്ചയ്ക്ക്, പാവപ്പെട്ടവരും പണക്കാരനും, ജാതിയും ഇന്ന മേൽജാതിയും കീഴ്ജാതിയും എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിയുമ്പോൾ അവരുടെ ഇടയ്ക്കൊരു സമഭാവന, ഒരു സഹോദരത്വം അത് സംജാതമാകും. ആ ഒരു സഹോദര മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഈ കൊടുക്കുന്ന കാശ് വലിയ തുകയൊന്നുമല്ല, അതൊരു നല്ല കാര്യം. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ പാവപ്പെട്ട കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നതുകൊണ്ടാണ് അവർ പലരും സ്കൂളിൽ വരുന്നത് തന്നെ. അപ്പം കൂടുതൽ പേര് സ്കൂളിൽ വരുന്നത് ഉറപ്പാക്കാൻ വന്നു ചേരുന്നവർ തന്നെ ഇടയ്ക്ക് വെച്ച് നിന്നുപോകാതെ അവസാനം 10-ാം ക്ലാസ് വരെ തുടർച്ചയായിട്ട് പഠിച്ച് മുന്നേറാൻ അതിന് ഈ ഭക്ഷണം കൊടുക്കുന്നത് സഹായമാകും. അത് ഏറ്റവും അത്യാവശ്യമാണ്. അത് അദ്ദേഹത്തിന്റെ മറ്റൊരു ആർഗ്യുമെന്റ്. അങ്ങനെ എല്ലാ കുട്ടികളെയും പഠിപ്പിച്ച് മിടുക്കരാക്കി, പാവപ്പെട്ടവരും മഠയന്മാരെന്ന് പറയാനൊന്നുമില്ല, അവർക്ക് അവസരം കിട്ടിയാൽ അവരും ഉയരും. അപ്പം അങ്ങനെ അവസരങ്ങൾ കിട്ടാൻ വേണ്ടി, മിടുക്കരാക്കാൻ വേണ്ടി, അവർ പഠിക്കാൻ വേണ്ടി സ്കൂളിൽ പോകാൻ, പഠിത്തം തുടരാൻ അവർക്കൊരു പ്രേരക ശക്തിയായിട്ട് ഉച്ചയൂണ്. അതങ്ങനെയും പ്രയോജനപ്പെടും. അദ്ദേഹത്തിന്റെ മൂന്നാമതൊരു ആർഗ്യുമെന്റ് പറഞ്ഞത്, ഈ കുട്ടികൾക്ക് ചെറുപ്പത്തിലെ നല്ല ഭക്ഷണം കൊടുത്താൽ വലുതാകുമ്പോൾ അവർക്ക് വലിയ അസുഖങ്ങളൊന്നുമില്ല, ചെറുപ്പത്തിൽ ഒരുമാതിരി ന്യൂട്രീഷ്യസ് ആയിട്ട് നല്ല സമ്പത്തുള്ള സത്തുണവ് എന്നാണ് തമിഴിൽ പറയുന്നത്, സത്തുണവ്, നല്ല സത്തുള്ള ഉണവ് ഊണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രായമാകുമ്പോൾ രോഗങ്ങൾ വലതും വരാതിരിക്കും. പ്രായമാകുമ്പോൾ രോഗങ്ങൾ വന്നാൽ സർക്കാർ ആശുപത്രി അഭയം പ്രാപിക്കും. അപ്പോൾ അവർക്ക് ചികിത്സയും മരുന്നുകളും കൊടുത്ത് ചെലവാക്കാനുള്ള തുക ഒഴിവായി കിട്ടും, നേരത്തെ നമ്മൾ പണം കൊടുക്കുന്നതുകൊണ്ട് എന്ന് അദ്ദേഹത്തിന്റെ മറ്റൊരു ആർഗ്യുമെന്റ്. പിന്നൊരു ആർഗ്യുമെന്റ് അദ്ദേഹം പറയുന്നത്, ചെറുപ്പത്തിൽ ഇളമയിൽ വറുമൈ, എന്തിയാറിന്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്, ഇളമയെന്ന് പറഞ്ഞാൽ ഇളം പ്രായം, വറുമയെന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം. ഇളമയിൽ വറുമയാണ് ഏറ്റവും വലിയ കൊടിയ, ഏറ്റവും ശക്തം, ഏറ്റവും വലിയ ഒരു തിന്മ. അദ്ദേഹം പറയുന്നത്, ഞാൻ ചെറുപ്പത്തിൽ വിശന്നിട്ടുണ്ട്, എന്റെ ആ വിശപ്പിന്റെ വേദന എനിക്കറിയാം കൊച്ചുകുട്ടി എന്നുള്ള നിലയ്ക്ക്. അതുകൊണ്ട് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു പുണ്യകൃത്യം കൂടിയാണ്. ആ പുണ്യപ്രവൃത്തി ചെയ്യുന്ന ഒരു തൃപ്തി സർക്കാരിന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എന്ന് മറ്റൊരു ആർഗ്യുമെന്റ്. ഇങ്ങനെ കുറെ ആർഗ്യുമെന്റുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ആർഗ്യുമെന്റിനും അതിൻ്റെതായ മെറിറ്റ് ഉണ്ട്. ഇപ്പം എതിർപ്പ് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർ പോലും, ശരി സാർ, അങ്ങയുടെ അഭിപ്രായം ശരിയാണ്, ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ ഒരു പ്രശ്നത്തിന് പല വശങ്ങൾ കാണും. ആ എല്ലാ വശവും കൂലങ്കഷമായിട്ട് പഠിച്ച് എല്ലാ കാര്യവും മനസ്സിലാക്കി ചിന്തിച്ച് പൊതുവെ സമൂഹത്തിന്റെ നന്മയ്ക്ക് ഏതാണ് നല്ല, കുറച്ച് പണം പോയാലും ഇന്ന വിധത്തിൽ പ്രയോജനപ്രദമാകും, പണം ചുമ്മാ കളയുകയല്ലോ. അങ്ങനെ കുട്ടികൾ, പാവപ്പെട്ടവരും സാധാരണക്കാരുമായ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടാനും, അങ്ങനെ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസര സമത്വം, അതിൽ നിന്ന് മുതലെടുത്ത് അതിന് മുന്നോട്ട് കയറണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം. അപ്പൊ അതിനൊക്കെ സൗകര്യം ഒരുക്കാൻ വേണ്ടിയുള്ള ഈ പണച്ചെലവ് സാരമില്ല എന്ന് ആദ്യം എതിർത്ത എന്റെ കൂട്ടുകാരനായ ഫിനാൻസ് സെക്രട്ടറി എന്നെ സമ്മതിച്ചു. അപ്പൊ ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങൾ MGR പറഞ്ഞു കൊടുക്കാതെ തന്നെ ഒരുപക്ഷേ അതിസമർത്ഥരെന്ന് അവകാശപ്പെടുന്ന ഞങ്ങളെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാര് നേരത്തെ തന്നെ മുൻകൂട്ടി കണ്ട് ഈ തീരുമാനത്തിൽ എത്തണമായിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങൾ, അപ്പൊ തീരുമാനം എടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പണം പോകുമെന്നുള്ളത് മാത്രമല്ല, പൊതുവെ സമൂഹത്തിന് അതുകൊണ്ട് വരുന്ന ഗുണം,
അത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്. പിന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് പ്രയോജനമുണ്ടാകുന്ന തീരുമാനം, അല്ലെങ്കിൽ സമൂഹത്തിന് മുഴുവൻ പ്രയോജനമുണ്ടാകുന്ന ചില കാര്യങ്ങൾ, അങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ സത്യസന്ധമായും നിയമാനുസൃതമായും നിയമമനുസരിച്ച് സുതാര്യമായും തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യം. വ്യക്തിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിരവധി വ്യക്തികളുണ്ടാകും. അങ്ങയുടെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ സഹായിച്ചവർ ആരൊക്കെയാണ്? ഞാൻ കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ അപ്പൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് സെക്രട്ടേറിയറ്റിൽ ആദ്യം ഒരു ക്ലാർക്കായിട്ട് ജോലിയിൽ പ്രവേശിച്ച് അവസാനം ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ഒരാളായിരുന്നു. അദ്ദേഹം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അദ്ദേഹം സെക്ഷൻ ഓഫീസർ, സൂപ്രണ്ട് ഇങ്ങനെയുള്ള പല പദവികളിലും. ഞാൻ കണ്ടത് ഏറ്റവും സത്യസന്ധമായിട്ട് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ സൂക്ഷ്മതയോടെ സർക്കാർ ജോലികൾ സ്വന്തം ജോലി പോലെ തന്നെ കരുതി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു രീതി അദ്ദേഹത്തിൽ കണ്ടു. അങ്ങനെ വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ട് നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നയാളോ ഒന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെതായ ലെവലിൽ ഏറ്റവും സത്യസന്ധമായിട്ട് അഴിമതി ചെയ്യാൻ വളരെയധികം ചാൻസ് ഉണ്ടായിരുന്ന പല വകുപ്പുകളിലും ഇരുന്നപ്പോൾ പോലും, പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്ന സന്ദർഭങ്ങളിൽ പോലും ഏറ്റവും സത്യസന്ധമായിട്ട് കൃത്യനിഷ്ഠയോടെ ജോലി ചെയ്യാനുള്ള ആ ഒരു പ്രതിബദ്ധത, അത് തീർച്ചയായിട്ടും എന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഞാൻ പിന്നീട് ഒരു IAS ഉദ്യോഗസ്ഥനും മറ്റുമായി പലതരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിൽ പലതരത്തിലുള്ള വകുപ്പുകളിൽ പ്രവർത്തിക്കേണ്ട വകുപ്പ് അധ്യക്ഷനായിട്ടും സെക്രട്ടറിയായിട്ടും ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് ഈ ഒരു സത്യസന്ധമായ നീക്കം, സത്യസന്ധമായ സമീപനം, പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം, അത് തീർച്ചയായിട്ടും എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, എന്നെ സ്വാധീനിച്ചു. അതൊരു മാതൃകയായിട്ട് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, ഞാൻ ഉദ്യോഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്റെ മേലധികാരികളായിട്ടുണ്ടായിരുന്നവരും ഒക്കെയായ പല ഉദ്യോഗസ്ഥന്മാരും, ഇപ്പൊ ഞാൻ സബ് കളക്ടറായിട്ടൊക്കെ ഇരുന്നപ്പോൾ കളക്ടറായിരുന്ന ഒരു മിസ്റ്റർ TV ആന്റണി ഏറ്റവും സത്യസന്ധമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രവൃത്തികളൊക്കെ സത്യസന്ധമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു, കൃത്യനിഷ്ഠയോടുകൂടി സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ നിലപാടുകളെടുത്ത് തീരുമാനമെടുക്കുന്നു. ഇതൊക്കെ എന്നെ ആകർഷിച്ച ഘടകങ്ങളാണ്. ഇതൊരുപക്ഷെ എന്റെ പിൽക്കാല കരിയറിലും തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തിക്കാണും. ഇനി അതുപോലെ തന്നെ മറ്റൊരു ഉദ്യോഗസ്ഥനെ ഞാൻ ആലോചിക്കുന്നത്, വളരെ ഇന്നൊവേറ്റീവായിട്ട് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടുപിടിച്ച് ഓരോ പ്രശ്നത്തിനും പുതിയ മാനങ്ങൾ നൽകി മുഖ്യമന്ത്രി തുടങ്ങിയുള്ള മന്ത്രിമാരെ പോലും വേണ്ട വിധത്തിൽ ഉപദേശിച്ച് അവർക്ക് പോലും പുതിയ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിവുള്ള ഇന്നൊവേറ്റീവ് സ്പിരിറ്റുള്ള ഒരു ഉദ്യോഗസ്ഥൻ, എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു MS റാം എന്നും പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. എന്റെ മേലധികാരിയായിട്ട് ട്രാൻസ്പോർട്ട് വകുപ്പിലും മറ്റും ഞാൻ സ്പെഷ്യൽ ഓഫീസറായിട്ടിരുന്നപ്പോൾ ആ വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് ഇരുന്നയാളായിരുന്നു. അപ്പൊ അദ്ദേഹത്തിൽ നിന്നും ഇങ്ങനെ ഇന്നൊവേറ്റീവ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ത്വരയും ചെയ്യണമെന്നുള്ള ആഗ്രഹവും, അത് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മനസ്സിനുണ്ടാകുന്ന സന്തോഷവും അതെല്ലാം കണ്ട് ബോധ്യപ്പെട്ട് എന്റെ പല ജോലികളിലും ഇത് ചെയ്യാൻ അദ്ദേഹത്തെപ്പോലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പ്രേരണയും ഉദാഹരണവും ഒക്കെ സഹായകമായിട്ടുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയിൽ താല്പര്യമുള്ളവരോട് അങ്ങേക്ക് പറയാനുള്ളത് എന്താ? സിവിൽ സർവീസിന് തയ്യാറാകുന്നവര് ആരംഭഘട്ടത്തിലൊന്നും സ്കൂളിൽ പഠിക്കുന്ന കാര്യത്തിൽ വിശേഷിച്ചൊന്നും തയ്യാറാകേണ്ട കാര്യമില്ല. ചിലര് വന്ന് ചോദിക്കും ഏത് സബ്ജക്ട് ഞാൻ പഠിക്കണം. എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എല്ലാ സബ്ജക്റ്റും ഏറ്റവും നല്ലവണ്ണം പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ, അത് എന്തെങ്കിലും കലകളാണെങ്കിലും സാമൂഹ്യ പ്രവർത്തനമാണെങ്കിലും പ്രസംഗമാണെങ്കിലും
ഉപന്യാസമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏറ്റവും നല്ലതുപോലെ പങ്കെടുക്കാൻ ശ്രമിക്കുക ആത്മാർത്ഥമായിട്ട്. അതുപോലെ തന്നെ കളി തുടങ്ങിയുള്ള കാര്യങ്ങൾ, സ്പോർട്സ് അല്ലെങ്കിൽ സ്കൗട്ടിംഗ് അല്ലെങ്കിൽ NCC, ഇത്തരം കാര്യങ്ങളിലൊക്കെ സജീവമായിട്ട് ഇടപെടുക. എല്ലാ മേഖലകളിലും സജീവമായിട്ട് പ്രവർത്തിക്കുക. പഠനത്തിലും മറ്റെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തുക. പൊതുവെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുക. എന്താണ് സംഭവിക്കുന്നത് ലോകത്തിൽ, അതിന് പത്രം വായിക്കുക. ചെറുപ്പകാലം തൊട്ട്, പ്രൈമറി സ്കൂളിൽ തൊട്ട് പത്രം വായിക്കുക. ഇപ്പൊ ഞങ്ങളൊക്കെ കൊച്ചുനാളിലെ പത്രം വായിച്ചാണ് മലയാളമൊക്കെ എഴുതി വായിക്കാൻ, അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചത് തന്നെ പത്രം വായിച്ചാണ്. അപ്പം പത്രവായന ഏറ്റവും നല്ല ഒരു ഗുണമാണ്. പൊതുവെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരു ബോധ്യം ഉണ്ടാകാനും അതുപോലെ തന്നെ ജനറൽ നോളജ് മെച്ചപ്പെടാനും ഒക്കെ പതിവായിട്ടുള്ള പത്രവായന ഏറ്റവും സഹായകരമാണ്. ഇന്നത്തെ കാലത്ത് പിന്നെ TV ന്യൂസും ഇങ്ങനെ പലതും ഉണ്ട്, അവസരങ്ങൾ കൂടുതലുണ്ട്. അപ്പം നല്ലവണ്ണം എല്ലാ കാര്യത്തിലും താല്പര്യമെടുത്ത് പഠനം നടത്തുക സ്കൂൾ ഘട്ടത്തിൽ. സ്കൂൾ കഴിഞ്ഞ് കോളേജ് ലെവലിൽ വന്നു കഴിയുമ്പോഴും അവർ ഡിഗ്രി എടുക്കുന്നവരെ, ഡിഗ്രിയാണ് ഇതിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ, അപ്പൊ ഡിഗ്രി എടുക്കുന്നതുവരെ ആ പഠിക്കാനുള്ള കാര്യത്തിൽ ഏറ്റവും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും കഠിനാധ്വാനം ചെയ്ത് മുന്നേറുക. പഠനവും പഠനേതരമായ വിഷയങ്ങളും എല്ലാത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു ആക്റ്റീവ് ഇൻട്രസ്റ്റ്, ഇന്റലിജന്റ് ഇൻട്രസ്റ്റ് എടുക്കുക. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകും. ഇപ്പം ഡിഗ്രി പാസ്സായി കഴിഞ്ഞിട്ട് അത് എഞ്ചിനീയറിംഗ് ആയാലും MA ആയാലും BA ആയാലും MBBS ആയാലും ഏതെങ്കിലും ഡിഗ്രിയാണ് ഇതിന്റെ മിനിമം. ആ ഡിഗ്രി പാസ്സായി കഴിഞ്ഞ് പരീക്ഷ എഴുതാൻ, സിവിൽ സർവീസ് മത്സര പരീക്ഷ എഴുതാൻ തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ അത് ഏതൊക്കെ സബ്ജക്റ്റാണ്, പരീക്ഷയുടെ സ്കീം എന്തൊക്കെയാണ്, സിലബസ് എങ്ങനെയാണ്, പരീക്ഷയുടെ രീതി എങ്ങനെയാണ്, പ്രിലിമിനറി പരീക്ഷയിൽ എന്തെല്ലാം സബ്ജക്ട്, ഫൈനൽ പരീക്ഷയിൽ എന്തെല്ലാമാണ്, ഇതൊക്കെ അന്നേരം നോക്കിയാൽ മതി. ഇപ്പം അതിനെപ്പറ്റി ഒന്നും നോക്കി വിഷമിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്ക് സിവിൽ സർവീസ് ആണോ നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് പോലും ഇപ്പം നോക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസ കാലത്ത്, സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് നല്ലൊരു വിദ്യാർത്ഥിയായിരിക്കുക, പഠിക്കുന്ന വിഷയങ്ങളിലും പഠനേതര വിഷയങ്ങളിലും. പ്രതീക്ഷിച്ച് നടക്കാതെ പോയ ചില കാര്യങ്ങൾ നടക്കാതെ പോയത് നന്നായി എന്ന് പോലും പിൽക്കാല കാര്യങ്ങളുടെ വെളിച്ചത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ വിചാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം കേൾക്കാതെ അവർ ചെയ്തു, എന്നെ അവിടെ നിന്ന് മാറ്റി, ഞാൻ ഉത്തരവ് ഇറക്കിയില്ല, ഇറക്കാൻ വിസമ്മതിച്ചു. ഞാൻ കഴിഞ്ഞു വന്ന ഉദ്യോഗസ്ഥന് ഉത്തരവ് റിലീസ് ചെയ്തു. പിന്നെ ഭാവിയിൽ പിൽക്കാലത്ത് ഇവർ രണ്ടുപേരും പ്രതികളായി, രണ്ടുപേരും ജയിലിലായി.